നിങ്ങളുടെ ജീവിതം, ജീവിക്കുന്ന രീതി നോക്കുകയാണെങ്കിൽ നിർബന്ധിതമായ വികാരങ്ങൾ നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ന് നിങ്ങൾ സമാധാനമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ജന്മദിനമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം നന്നായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ദിവസം തന്നെയായിരിക്കും നിങ്ങൾ ഒരു കാരണവുമില്ലാതെ നിങ്ങൾ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ആളുകൾ അവരുടെ ജീവിതകാലം മുഴുവൻ നിയന്ത്രിക്കാനായി ശ്രമിക്കുന്നത്. പക്ഷേ ഒന്നും മാറുന്നില്ല. മനസ്സിൻ്റെ മെക്കാനിക്, മനസ്സ് പ്രവർത്തിക്കുന്ന രീതി, അത് കർമ്മത്തിൻ്റെ പ്രകൃതത്തിനനുസരിച്ചാണ്. കാരണം മനസ്സൊരു ശേഖരം മാത്രമാണ്. നിങ്ങൾക്ക് ഏതുതരം ശേഖരമാണുള്ളത് അതിനനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. ഒരു പ്രത്യേക തരം ശേഖരം നമുക്ക് മുന്നിൽ സൃഷ്ടിക്കുന്ന പരിമിതികൾക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നിർബന്ധിത അവസ്ഥയ്ക്കപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ അയാളൊരു വ്യത്യസ്ത തരം ബോധതലത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. അങ്ങനെ അയാൾക്ക് സ്വതന്ത്രനാകാം. അല്ലെങ്കിൽ മറ്റൊരു വഴി അയാളുടെ ജീവോർജത്തെ പരിവർത്തനപ്പെടുത്തുക എന്നതാണ്. ഉയർന്ന ബോധതലത്തിലേക്ക് എത്താനുള്ള ശ്രമത്തിനിടയിൽ നിങ്ങൾക്ക് വഴിതെറ്റിപ്പോയേക്കാം. വളരെ ഉയർന്ന ബോധമുള്ളവരാണെന്ന് എല്ലാവരും സ്വയം വിശ്വസിക്കുന്നു. നിങ്ങളവരെ പരീക്ഷിക്കുകയാണെങ്കിൽ അവർ ദയനീയമായി പരാജയപ്പെടും. കാരണം മനസ്സിൻ്റെ സ്വഭാവം അത്തരത്തിലുള്ളതായതിനാൽ അത് അവസാനം വരെ നിങ്ങളെ ചതിച്ചേക്കാം. ആളുകൾ മാറിയെന്നവർ വിശ്വസിക്കുന്നു. പല തവണ അവരുടെ സാഹചര്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടപ്പോൾ അവർ മാറി. സാഹചര്യങ്ങൾ അതിരുകടന്നാൽ അവർ വീണ്ടും അതേ സ്ഥാനത്തേക്ക് മടങ്ങിയെത്തും. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ഊർജത്തെ പരിവർത്തനം ചെയ്യുന്നത് കൂടുതൽ ഉറപ്പുള്ള പാതയാണ്, കൂടുതൽ കൃത്യമായ പാതയാണ്. നിങ്ങൾ ഉറച്ച നിലത്തുകൂടിയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ഒരു നിശ്ചിത അർപ്പണബോധവും ഒരു പ്രത്യേക പരിശീലനത്തിനുള്ള സമർപ്പണവുമാണ് വേണ്ടത്. ഒരാൾ തൻ്റെ ഊർജത്തിൽ വേണ്ടത്ര പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ശരിയായ ധാരണയും മാർഗനിർദ്ദേശവും ഉണ്ടെങ്കിൽ, വളരെ എളുപ്പം ഒരാൾക്ക് തൻ്റെ ഊർജത്തിൻ്റെ തലത്തിൽ പ്രബുദ്ധത കൈവരിക്കുവാൻ കഴിയും. അയാളുടെ ഊർജം പ്രകാശിക്കും. അവൻ്റെ ബോധം ആ തലത്തിലെത്തിയിരിക്കില്ല, പക്ഷേ അവൻ്റെ ഊർജം പ്രബുദ്ധമാകും. ഇതാണ് ഞങ്ങൾ വളരെ കാലമായി ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരിൽ ചെയ്യുന്നത്. ശിവനും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശിവൻ പറയുന്നു, നട്ടലിലെ സൂക്ഷ്മനാഡിയിൽ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ചുറ്റും ഒരു വെളിച്ചം പ്രകാശിക്കുവാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും നിങ്ങളുടെ സുഷുമ്ന നാഡിയിൽ കേന്ദ്രീകരിക്കുകയും അതിനെ ശരിയായി സ്പർശിക്കുകയും ചെയ്താൽ അത് സജീവമാവുകയും പ്രകാശിക്കുകയും ചെയ്യുന്നു. ഒരിക്കലത് പ്രകാശിച്ചാൽ പതുക്കെ ഊർജം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പക്വത പ്രാപിക്കുകയും ഊർജം പ്രകാശിതമാവുകയും ചെയ്യും. അത് തിളങ്ങും. നിങ്ങൾക്ക് ജ്ഞാനോദയം ലഭിച്ച ഒരാളുടെ തിളക്കമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ജ്ഞാനോദയം ലഭിച്ച ഒരാളുടെ ബോധമില്ല. നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ, നിശബ്ദമായി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ശക്തനായ മനുഷ്യനാണ്. വായ തുറന്നാൽ വിഡ്ഢിയായിരിക്കും. അതങ്ങനെയായിരിക്കും. എന്നാൽ അത് ഈ രീതിയിലായിരിക്കുന്നതാണ് നല്ലത്, കാരണം അത് കൈവരിക്കാൻ എളുപ്പമാണ്. ഇത് കൈവരിക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് വേണ്ടത് സമർപ്പണ ബോധമാണ്. പ്രത്യേകിച്ചും ഞാനിവിടെ ഉള്ളപ്പോൾ ഇത് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ സുഷ്മിന നാഡി സ്പർശിച്ചാൽ അത് പ്രകാശിക്കും.
അതുപോലെ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഞങ്ങൾ അവരുടെ പേര് പറയുന്നില്ല. നിങ്ങൾ അവരെ അന്വേഷിച്ച് പോകേണ്ട. നട്ടലിൻ്റെ സുഷ്മിന നാഡിയിൽ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ചുറ്റും ഒരു വെളിച്ചം പ്രകാശിക്കുവാൻ തുടങ്ങുന്നു. ജ്ഞാനോദയം ലഭിച്ച ഒരാളുടെ തിളക്കം നിങ്ങൾക്കുണ്ടാകുന്നു. പ്രത്യേകിച്ചും ഞാനിവിടെ ഉള്ളപ്പോൾ അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആ തിരിച്ചറിവിലേക്ക് ആളുകളെ നയിക്കുന്നതിന് ഞങ്ങൾ പ്രക്രിയകളും മാർഗങ്ങളും ഊർജ നിക്ഷേപവും സജ്ജമാക്കും. നിങ്ങൾക്ക് വേണ്ടത് ഒരു നിശ്ചിത അർപ്പണബോധവും ഒരു പ്രത്യേക പരിശീലനത്തിൽ പൂർണ്ണമായും മുഴുകുവാനുള്ള മനസ്സുമാണ്.